Hi friends, welcome back to Crazy Dogs. It's me, Rimsha. വന്നിട്ടുള്ളത് നമ്മളുടെ മെമ്മറി പവർ കൂട്ടാൻ പറ്റിയ നാല് ഇൻട്രസ്റ്റിംഗ് ഗെയിംസുമായിട്ടാണ്. അപ്പൊ നമുക്കതൊന്ന് കളിച്ചു നോക്കിയാലോ. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഇതാണ്. ഈ കാണുന്ന സ്ക്രീനിൽ കുറെ കളേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഓരോ കളേഴ്സും ഏത് കളറിലാണ് എഴുതിയിട്ടുള്ളതെന്നാണ് വായിക്കേണ്ടത്. എക്സാമ്പിൾ ആയിട്ട് നമ്മളിത് വായിക്കേണ്ടത് യെല്ലോ ബ്ലൂ ഓറഞ്ച് എന്നല്ല, പകരം ഗ്രീൻ റെഡ് ബ്ലൂ എന്നാണ്. അതുപോലെ നമ്മൾ കാണുന്ന കളേഴ്സ് ആണ് പറയേണ്ടത്. ഞാനിപ്പോ 10 വരെ എണ്ണും, അപ്പോഴേക്കും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വായിച്ചു നോക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വായിക്കാൻ കിട്ടിയോ? നമ്മൾ ഇത് ഇനി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടി വായിക്കണം. അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ഗെയിം നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ഒരു കൈയിന്റെ തമ്പ് ഫിംഗർ നിവർത്തി പിടിക്കാം, മറ്റൊരു കൈയിന്റെ സ്മോൾ ഫിംഗർ നിവർത്തി പിടിക്കാം. ഇനി ഞാൻ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആക്കണം. ഞാൻ ഷിഫ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ തമ്പ് ഫിംഗർ എടുത്ത കൈയിന്റെ ആ തമ്പ് ഫിംഗർ മടക്കിയിട്ട് സ്മോൾ ഫിംഗർ എടുക്കുകയും നിങ്ങൾ സ്മോൾ ഫിംഗർ എടുത്ത കൈയിലെ സ്മോൾ ഫിംഗർ മടക്കിയിട്ട് തമ്പ് ഫിംഗർ എടുക്കുകയും ചെയ്യുക. ദാ ഇതുപോലെ വേണം ചെയ്യാനായിട്ട് ഷിഫ്റ്റ്. അപ്പോൾ നമുക്കിത് ഒന്നിച്ച് ചെയ്ത് നോക്കാം. ഷിഫ്റ്റ് 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 ഷിഫ്റ്റ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും പതിയെ പതിയെ സ്പീഡ് കൂട്ടി കൊണ്ടുവരണം. ഇതാണ് നമ്മളുടെ തേർഡ് ഗെയിം. എല്ലാവരും ഇവിടെ ഒരു ചാർട്ട് കണ്ടില്ലേ? ഇതിൽ 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ് പല ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗെയിം തുടങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും സർക്കിൾ ചെയ്തിട്ടുള്ള 90 എന്നുള്ള നമ്പറിലേക്ക് നോക്കി നിൽക്കണം. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ് നിങ്ങൾ ഓർഡറിൽ കണ്ടുപിടിക്കണം. ഞാൻ ഇവിടെ 1 മുതൽ 10 വരെ എണ്ണാൻ പോവുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്ര നമ്പർ കണ്ടുപിടിക്കും എന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ എല്ലാവർക്കും എത്ര നമ്പർ വരെയും കിട്ടി? നമ്മൾ ഇതുപോലെ ഇനിയും ഫാസ്റ്റായിട്ട് ഇത് കണ്ടുപിടിക്കണം. അത് നമ്മളുടെ ബ്രെയിനിന് വളരെ നല്ലൊരു എക്സസൈസ് ആണ്. ഇനി നമുക്ക് ഫോർത്ത് ഗെയിം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഗെയിമിന് വേണ്ടി ഒരു പേപ്പറും 2 പേനയും എടുക്കണം. ഇതേപോലെ 2 കൈയിലും പേന പിടിച്ചിട്ട് 2 കൈകൊണ്ട് 2 ഷേപ്പുകൾ ഒരേ സമയം വരയ്ക്കുക. ഞാനിവിടെ ഒരു ട്രയാങ്കിളും സ്ക്വയറുമാണ് ഒരേ സമയം വരയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്റെയും ശരിക്കൊന്നും ശരിയായില്ല. ഇത് കുറെ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താലാണ് ശരിയാവുള്ളൂ. എല്ലാവർക്കും ഈ 4 ഗെയിംസും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കോൺസെൻട്രേഷനും മെമ്മറി പവറും ഒക്കെ കൂട്ടാനായിട്ട് ഈ 4 ഗെയിംസും വളരെ നല്ലതാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.